എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ സുപ്രീം കോടതിയിൽ ഇന്ത്യയിൽ 25 ലക്ഷത്തോളം വരുന്ന സ്വർഗപ്രേമികളുടേതായിട്ട ഒരു ഹർജി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകപ്പെട്ടു. അത് 1984 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധങ്ങൾക്ക് മാത്രം നൽകുന്ന നിയമ പരിരക്ഷ, ആ നൽകുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ 4ാം വകുപ്പ് റദ്ദ് ചെയ്യപ്പെടണമെന്നും, മേലിൽ ഇന്ത്യയിൽ സ്ത്രീക്കും പുരുഷനും കിട്ടുന്ന വിവാഹ പരിരക്ഷ പെണ്ണിനും പെണ്ണിനും ആണിനും ആണിനും നൽകപ്പെടണമെന്നും, പാശ്ചാത്യ രാജ്യങ്ങളിലേതുപോലെ സ്വർഗവിവാഹങ്ങൾ ഭാരതത്തിലും അനുവദിക്കണം എന്നുമുള്ള ഒരു ഹർജിയായിരുന്നത്. 2018 ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം 1860 മുതൽ നിലനിന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 377-ാമത്തെ വകുപ്പ് സ്വർഗലൈംഗികത കുറ്റകരമാണ് എന്നുള്ള നിയമത്തിലെ അനുച്ഛേദം റദ്ദ് ചെയ്യുകയും ഇന്ത്യയിൽ സ്വർഗലൈംഗികത കുറ്റകരമല്ലാതാക്കുകയും ചെയ്തത്. മഴവിൽ നിറത്തിലുള്ള കൊടികളും ഏന്തിയിട്ടാണ് സ്വർഗാനുരാഗികൾ ആഹ്ലാദാരവത്തോടെ ഈ വിധിയെ വരവേറ്റത്. അന്നു മുതൽ സ്വർഗലൈംഗികതയ്ക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നല്ലൊരു സ്വീകാര്യതയും ലൈംഗികതയുടെ സ്വാഭാവികമായ പ്രകടനമാണ് എന്നുള്ള രീതിയിലുള്ള ആവിഷ്കാരങ്ങളും വളരെ കാര്യമായി നടക്കുകയും, ഇടത് ലിബറൽ ചിന്താഗതിക്കാരും സമൂഹത്തിൻ്റെ ഒരു കെട്ടുറപ്പിനോ വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകൾക്കോ ഒക്കെ എതിരെ എന്നും കലഹിച്ചു നിൽക്കുന്ന ആളുകളുമൊക്കെ ഇതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിവാഹത്തിൻ്റെ സ്പെഷ്യൽ ആക്ട് 4ാം വകുപ്പ് റദ്ദ് ചെയ്യണം എന്നുള്ള ഹർജി എത്തുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെയും തങ്ങളുടെ മഹത്തായ മൂല്യങ്ങളെയോ സംസ്കാരത്തിൻ്റെ പതിവുകളെയൊക്കെ മറന്ന് സ്വർഗലൈംഗികതയ്ക്ക് നിയമത്തിൻ്റെ പരിരക്ഷ കൊടുക്കുകയും സ്വർഗവിവാഹങ്ങളെ ആശീർവദിക്കാൻ അംഗീകരിക്കാൻ മുൻപിട്ട് നിൽക്കുകയും ചെയ്യുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അതിൻ്റെ ഭരണകൂടം എങ്ങനെയാണ് കുടുംബ സംവിധാനങ്ങളോട്, സ്വാഭാവികമായ ലൈംഗിക ആഭിമുഖ്യങ്ങളോട് എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് മാധ്യമങ്ങളും ലോകവും ഉറ്റുനോക്കുന്നൊരു വിഷയമായിരുന്നു. അവിടെയാണ് സഹസ്രാബ്ദങ്ങൾ നീണ്ട ആർഷഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരത്തെ, കുടുംബ സംവിധാനങ്ങൾ നിലനിൽക്കണമെന്നും സ്വാഭാവിക ലൈംഗികത വിശുദ്ധിയോടെ പരിരക്ഷിക്കപ്പെടണമെന്നും, മനുഷ്യൻ അവൻ്റെ ശരീരം ലൈംഗികത ഒരു സുഖഭോഗത്തിൻ്റെ കച്ചവട വസ്തുവായി, കൊമേർഷ്യൽ പ്രോഡക്റ്റായി വൈകാലഘട്ടങ്ങളിൽ അധപതിക്കപ്പെടാൻ പാടില്ലെന്നും, മനുഷ്യൻ ഇതംപ്രദമായ ഒരു ലൈംഗിക ജീവിക്കപ്പുറം ചില മൂല്യങ്ങളെ പുലർത്താൻ പറ്റുന്നവനാണെന്നുമുള്ള ഭാരതത്തിൻ്റെ മഹത്തായ സാംസ്കാരിക നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. ഭാരതം അതിൻ്റെ മഹത്തായ സംസ്കാരത്തെ മാനിക്കുന്നു, സ്വാഭാവികമായ ലൈംഗികതയുടെ വിശുദ്ധിയെ മഹത്വത്തെ അംഗീകരിക്കുന്നു, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹ ബന്ധത്തിലപ്പുറം മറ്റൊരു തരത്തിലുള്ള ബന്ധത്തെയും അംഗീകരിക്കാനോ നിയമപരിരക്ഷ കൊടുക്കാനോ ഇടത് പുരോഗമനവാദികളുടെയോ വ്യവസ്ഥാപിത ചട്ടക്കൂടുകൾക്കെതിരെ കലഹിക്കുന്നവരുടെയോ ആവശ്യങ്ങൾക്ക് കുടപിടിക്കാനോ ഈ ഗവൺമെൻറ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം തയ്യാറല്ല എന്നുള്ള കൃത്യമായ നിലപാടറിയിക്കുകയാണ്. അഭിനന്ദനാർഹമാണ് ഈ കാലഘട്ടത്തിൽ, ഉത്തരാധുനിക കാലഘട്ടത്തിൽ ലോകം മുഴുവൻ മൂല്യനിരാസങ്ങളുടെ ഒരു കുത്തൊഴുക്കിൽ പെട്ടുപോകുന്ന കാലത്തിൽ സകലവിധ വൈകൃതങ്ങളെയും വെള്ളപൂശി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അവതരിപ്പിക്കുന്നതിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലോക നേതാക്കൾ ഒന്നിനൊന്നിന് മുൻപിൽ നിൽക്കുകയും അങ്ങനെ പോപ്പുലാരിറ്റികളും കയ്യടികളും നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ സംസ്കാരത്തിനും മൂല്യത്തിനും കുടുംബ സംവിധാനങ്ങൾക്കുമൊക്കെ പിന്തുണ നൽകിക്കൊണ്ടുള്ള മോദി ഗവൺമെൻറ്റിൻ്റെ നിലപാട് തികച്ചും അഭിനന്ദനീയമാണ്. ലോകം മുഴുവൻ സ്വർഗലൈംഗികതയെ പാശ്ചാത്യ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ സ്വാഭാവിക കുടുംബ സംവിധാനങ്ങൾക്ക് ഒപ്പം പ്രതിഷ്ഠിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ കുടുംബങ്ങൾ വലുത്തിയ പങ്കിനെ, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പരസ്പര പൂരകത്വത്തെയും ശ്രേഷ്ഠതയും ഒക്കെ വളരെ നിസ്സാരവൽക്കരിക്കാൻ ബോധപൂർവകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ കയ്യടികൾക്കും വോട്ടു ബാങ്കുകൾക്കും വേണ്ടി മഹത്തായ മൂല്യസങ്കല്പങ്ങളെ രാഷ്ട്രീയ നേതാക്കൾ, ഭരണാധികാരികൾ നിർലജ്ജം പണയം വെച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്
നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, അതിൻ്റെ സംസ്കാരത്തോടും പൈതൃകത്തോടും മഹത്തായ പാരമ്പര്യത്തോടും മൂല്യസംഹിതകളോടുമുള്ള തീരാത്ത പ്രതിബദ്ധത അറിയിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് തികച്ചും സ്വാഗതാർഹമാണ് മോദി ഗവൺമെന്റിൻ്റെ നിലപാട്. ഭാരതത്തിൻ്റെ പലയിടങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, പരിവാർ സംഘടനകൾ നിരന്തര ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അങ്ങനെ വിയോജിപ്പിൻ്റെ തലങ്ങൾ പലതും ബി ജെ പി പാർട്ടിയുടെ നയങ്ങളോടും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളോടും ഉണ്ടെങ്കിലും മഹത്തായ മൂല്യങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിന് നിശ്ചയമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ഭാരതത്തിലെ ക്രൈസ്തവർ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. മഹത്തായ ക്രൈസ്തവ മൂല്യത്തിൻ്റെ വേരുകളിൽ ഊന്നി നിൽക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളൊക്കെയും മതസംവിധാനങ്ങൾ, ക്രൈസ്തവ സഭകൾ പലതും സ്വവർഗലൈംഗികതയെ, വിവാഹത്തെ പോലും ആശീർവദിക്കാൻ ഒരുമ്പെട്ടു നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് തെറ്റ് തെറ്റാണെന്നും തിന്മ ഒരു കുടുംബ സംവിധാനത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ, മനുഷ്യവംശത്തിൻ്റെ, അതിജീവനത്തിൻ്റെ അടിവേരറുക്കുന്ന എല്ലാ പ്രവണതകളെയും തിരുത്തപ്പെടേണ്ടതാണെന്നും അതിന് കൂട്ടുനിൽക്കാനോ കുടപിടിക്കാനോ ഈ ഗവൺമെൻറ് തയ്യാറല്ലെന്നുമുള്ള മോദി ഗവൺമെൻറ്റിൻ്റെ ധീരമായ നിലപാടിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത്. ലോകത്തിൽ സംസ്കാരങ്ങളുടെ പിറവിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. നരവംശ ഗവേഷകർ പറയുന്നത് മനുഷ്യൻ കാർഷിക വൃത്തി ആരംഭിച്ചിട്ട് 12,000 അതിനടുത്ത ഒരു കാലഘട്ടമായെന്നാണ്. കൃഷി ചെയ്യാൻ വേണ്ടി ഒരിടത്ത് താമസിച്ചപ്പോഴാണ് സ്വാഭാവികമായ കുടുംബ സംവിധാനങ്ങൾ വളരുകയും അതിൻ്റെ പ്രസക്തി സമൂഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ കുടുംബങ്ങൾ രൂപപ്പെടുകയും മനുഷ്യൻ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിടത്താണ് സംസ്കാരങ്ങളുടെ പിറവി എന്ന് പറയുന്നത്. ലോകത്തെ മഹത്തായ എല്ലാ സംസ്കാരങ്ങളും കുടുംബ സംവിധാനങ്ങൾ രൂപപ്പെട്ടതിൻ്റെ പരിണിത ഫലമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കുടുംബത്തിൻ്റെ തായ്വേരറുക്കുന്ന സ്വാഭാവിക ലൈംഗികതയുടെ, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പരസ്പര പൂരകത്വത്തെ അതിനിസാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സകല അപകടകരമായ പ്രവണതകളും എങ്ങനെ സംസ്കാരങ്ങളുടെ അന്ധകരായിട്ട് മാറുന്നു എന്നുകൂടെ നമ്മൾ പഠിക്കുന്നത്. സംസ്കാരങ്ങൾ അതിൻ്റെ വളർച്ചയുടെ പരകോടിയിലെത്തുമ്പോൾ ദൈവത്തെ മറക്കുകയും വെറും സുഖേച്ഛയ്ക്ക് പിറകെ പരക്കം പായുകയും ചെയ്യുമ്പോൾ അവരെ ബാധിക്കുന്ന ഒരു അന്ത്യകാല രോഗമെന്നാണ് സ്വർഗലൈംഗികതയെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ബൈബിൾ അവതരിപ്പിക്കുന്ന പുരാതന നാഗരികത, കാനാൻ രാജ്യങ്ങളിൽ ഏറ്റവും പുരാതനമായ ഒരു നാഗരികതയായിരുന്ന സോദോം ഗോമോറ നഗരങ്ങൾ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വിസ്മരിക്കപ്പെട്ടു പോയതിൻ്റെ, കഥാവശേഷമായി പോയതിൻ്റെ കാരണം അവിടെ പൂത്തുനിന്ന സ്വർഗലൈംഗികത എന്ന് പറയുന്ന പാപത്തിൻ്റെ പരിണിത ഫലമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇനി പുരാതന ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മഹത്തായി സംസ്കാരങ്ങളൊക്കെയും ഇന്ന് മേൽക്കൂര പൊളിഞ്ഞു വീണ കൽത്തൂണുകളുടെയും ചെരിഞ്ഞുകിടക്കുന്ന ഗോത്തിക് ശില്പങ്ങളുടെയും തൂണുകളുടെയും അവശേഷിപ്പുകളായിട്ട് മാറിയതെങ്ങനെയാണ്? ചരിത്രകാരന്മാർ പറയും ഈ സംസ്കാരങ്ങളൊക്കെ അതിൻ്റെ പരകോടിയിൽ നിന്നപ്പോൾ അവിടെ സ്വവർഗലൈംഗികതയും ലൈംഗികതയുടെ സകല ആഘോഷങ്ങളും കുത്തഴിഞ്ഞ രീതിയിൽ നടക്കുകയും മനുഷ്യനെന്നാൽ അരച്ചാൺ നാക്കും മുക്കാൽ ചാൺ ലിംഗവും ഒരു ചാൺ വയറുമുള്ള ഒരു ജീവി മാത്രമാണെന്നും അതിൻ്റെ സുഖങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് നരജന്മത്തിൻ്റെ അന്തസത്തയെന്നും ഒരു വിഭാഗം തെറ്റിദ്ധരിച്ചപ്പോൾ ഈ സുഖങ്ങളുടെ ഒക്കെ പുറകെ പരക്കം പാഞ്ഞതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ചെരിഞ്ഞ തൂണുകളും പൊളിഞ്ഞു വീണ മേൽക്കൂരകളുമായിട്ട് വിശ്വവിഖ്യാതമായ സംസ്കാരങ്ങളൊക്കെയും അവശേഷിച്ചു പോയതെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യവംശം ഇക്കണ്ട പതിറ്റാണ്ടുകളിലൂടെ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളിലൂടെ നേടിയ സകല നേട്ടത്തിൻ്റെയും മൂല്യസംഹിതകളുടെയും പുരോഗതികളുടെയും അടിവേരറുക്കുന്ന സ്വാഭാവിക ലൈംഗികതയുടെ നിരാസത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം വളരെ വസ്തുനിഷ്ഠമായി സമീപിക്കുകയും സ്വാഭാവികമായ കുടുംബ സംവിധാനങ്ങളുടെ വിശുദ്ധിയെ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങളുടെ, സുവിശേഷ തത്വങ്ങളുടെ മഹത്തായ അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടതൊക്കെയും ഇന്ന് വൈകൃതങ്ങൾക്ക് കുടപിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തിന് ക്രൈസ്തവ നേതാക്കൾ പോലും ജർമ്മനിയിൽ ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസ്, ഫ്രാങ്ക്ഫർട്ടിൽ കൂടിയ ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസ് പോലും സ്വവർഗവിഭാഗങ്ങൾ അംഗീകരിക്കണമെന്നുള്ള നിലപാടെടുക്കുന്നത് വേദനയോടെയാണ് വിശ്വാസികളുടെ സമൂഹം കാണുന്നത്.
വിശുദ്ധ ബൈബിളിന് അത് പഴയ നിയമവും പുതിയ നിയമവും മ്ലേച്ഛത എന്ന് അസന്നിഗ്ധമായി പറയുന്ന സ്വർഗലൈംഗികതയ്ക്ക് എങ്ങനെയാണ് ഒരു ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറമേൽ നിന്നുകൊണ്ട് നമുക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റുന്നത്? ആദിമസഭയുടെ പാരമ്പര്യം, സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ, മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഇതൊക്കെയും തിന്മയായിട്ട് തന്നെ അസന്നിഗ്ധമായിട്ട് സ്വർഗലൈംഗികതയെ കാണുന്നുണ്ട്. 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ച വിശ്വാസ തിരുസംഘത്തിൻ്റെ ഒരു പ്രബോധന രേഖയുണ്ട്. സ്വർഗ വിവാഹങ്ങളെക്കുറിച്ചുള്ള നിലപാട് വളരെ കൃത്യമായി അവിടെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസ തിരുസംഘം വ്യക്തമാക്കുന്നുണ്ട്. അവരവിടെ ഈ സ്വർഗ വിവാഹങ്ങളെ ആശീർവദിക്കണമെന്നുള്ള അഭിപ്രായത്തോട് ഉള്ള കൃത്യമായ മറുപടി ഇങ്ങനെയാണ് പറയുന്നത്: വി കനോട്ട് ബ്ലെസ് എ സിൻ. പാപത്തെ ആശീർവദിക്കാൻ, പാപത്തെ കൗതാസികവൽക്കരിക്കാൻ സഭയ്ക്ക് കഴിയുകയില്ലെന്നുള്ളതാണ് നിലപാട്. അങ്ങനെയുള്ള നിലപാടുകൾ കൃത്യമായി കാലത്ത് പരിശുദ്ധ കത്തോലിക്ക സഭ എടുക്കുമ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ, ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ, വിശുദ്ധ ബൈബിൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് സ്വീകരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ വൈകൃതങ്ങളെയും ലൈംഗികതയുടെ സ്വാഭാവികതയ്ക്കെതിരായ ചോദനകളെയും നിലപാടുകളെയും ആദർശവൽക്കരിക്കാനും അത് കുടുംബ സംവിധാനങ്ങൾക്ക് തകർക്കുമാറ് മുഖ്യധാരയിൽ മുൻനിരയിൽ പ്രതിഷ്ഠിക്കാനുമുള്ള അരാജകവാദികളുടെയും ഇടത് പുരോഗമന തലതിരിഞ്ഞ ആശയക്കാരുടെയും പ്രവണതകൾ ആശങ്കയോടെ മാത്രമേ ഒരു വിശ്വാസിക്ക് കാണാൻ സാധിക്കൂ. അവിടെയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് സുധീരമായ നിലപാടെടുക്കുന്നത്. ഈ രാഷ്ട്രത്തിന് മഹത്തായൊരു സംസ്കാരമുണ്ട്, ഈ രാഷ്ട്രത്തിന് മഹത്തായൊരു മൂല്യസംഹിതയുണ്ട്, ഇത് സഹസ്രാബ്ദങ്ങളായിട്ട് കൊണ്ടുവന്ന കുടുംബ സംവിധാനങ്ങളുടെ മേൽ പണിതുയർത്തിയ സാംസ്കാരിക മൂല്യങ്ങളെ തകർക്കാൻ ആരെയും അനുവദിക്കുകയില്ലെന്നുള്ളതാണ്. കയ്യടിക്ക് വേണ്ടി പാപത്തിന് കുടപിടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ക്രൈസ്തവ ജീവിതശൈലി എന്ന് പറയുന്നത്. അതെല്ലാ മതനേതാക്കളും അജപാലകരും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, സ്വർഗലൈംഗികത കുറ്റകരമല്ല, പക്ഷേ അത് പാപമാണ്. 21st century മനുഷ്യന് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ വിചാരങ്ങളിലൊന്ന് പാപബോധമാണ് എന്നുള്ളതാണ് സത്യം. ആ പാപബോധം നഷ്ടപ്പെടുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥവും സഭാ പഠനങ്ങളും ആവർത്തിച്ച് പാപം എന്ന് പറയുന്നതിനെ പുണ്യത്തിൻ്റെ പരിമളം പൂശാൻ ചില കോണുകളിൽ നിന്നൊക്കെയുള്ള അപകടകരമായ ശ്രമങ്ങൾ സഭയ്ക്കുള്ളിലും കാണുന്നത്. സ്വർഗാഭിമുഖ്യമുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ളതല്ല ഈ പറയുന്നതിൻ്റെ ഒക്കെയും അർത്ഥം. അവർ നമ്മളെപ്പോലെ തന്നെ അവകാശങ്ങളും പൗരാവകാശങ്ങളും വ്യക്തിത്വവും മഹത്വവുമുള്ള മനുഷ്യവ്യക്തികളായി അംഗീകരിക്കുമ്പോൾ തന്നെ സ്വർഗലൈംഗികത പാപമാണ് എന്ന് പറയാനുള്ള ആർജവത്വവും വിശ്വസിക്കാനുള്ള നിലപാടിൻ്റെ ശുദ്ധിയും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. സ്വർഗലൈംഗികതകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, സഭയുടെ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ ഒളിച്ചു കടത്താനുള്ള ചില ശ്രമങ്ങളും ചില ആശീർവാദങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തിലെ വിശ്വാസികൾ വളരെ ജാഗ്രതയോടെ തിരിച്ചറിയണം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സഭയും വിശ്വാസവും ഇങ്ങനെ കാലഹരണപ്പെടുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ഇത്തരം ഒളിച്ചുകടത്തലുകൾ വളരെ തന്ത്രപൂർവ്വം പലരും നടത്തുകയും അതിൻ്റെ പരിണിത ഫലമാണ് ഉയർത്തിപ്പിടിക്കാൻ ഒരു വിശ്വാസമോ ഒരു നിലപാടോ പലപ്പോഴും ഇല്ലാതെ പോവുകയും ഏതു തിന്മയോടും സമരസപ്പെടുമാറ് ദൈവത്തിൻ്റെ സഭ പലയിടങ്ങളിലും ദുർബലമാവുകയും ചെയ്തത്. ലോകത്തിൻ്റെ മൂല്യങ്ങൾ ചുമന്നുകൊണ്ട് ഉള്ളിലേക്ക് വരാനല്ല ക്രിസ്തു അവൻ്റെ സഭയെ സ്ഥാപിച്ചത്, പക്ഷേ ദൈവരാജ്യത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെ, സുവിശേഷത്തിൻ്റെ മഹത്തായ ആദർശങ്ങളെ ഈ ലോകത്തോട് പരിചയപ്പെടുത്താനാണ്. ലൈംഗികതയുടെ സകല അപഭ്രംശങ്ങളിലും ഭ്രമിച്ചു നിന്ന ഗ്രീക്ക് റോമൻ ലോകത്തോട് അപ്പസ്തോല സമൂഹം പ്രഘോഷിച്ചത് ഈ ജീവിതത്തിൻ്റെയും ലൈംഗികതയുടെയും ശുദ്ധിയെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും ആദർശപരതയെക്കുറിച്ചും നരജന്മത്തിൻ്റെ മഹത്തായ സാഫല്യങ്ങളെക്കുറിച്ചുമാണ്. അതെല്ലാ കാലത്തും പറയാനും ഉയർത്തിപ്പിടിക്കാനുമുള്ള ബാധ്യത ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന സകല സമൂഹത്തിനുമുണ്ട്. അത് ചെയ്യാതെ അപഭ്രംശങ്ങളെ ചുമന്നുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനെ ആദർശവൽക്കരിക്കുകയും മാനവികതയുടെ വിശാല അടയാള മുദ്രകൾ അവയ്ക്ക് മേലെ ചാർത്തുകയും ചെയ്യുന്നത് ഒളിച്ചുകടത്തലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അപഭ്രംശങ്ങളെയും അധാർമികതയും വിശുദ്ധ വേദപുസ്തകവും സഭയുടെ ആ വിശ്വാസ ചരിത്രവും പാരമ്പര്യങ്ങളും തിന്മയെന്ന് വിളിച്ചതിനെയും എവിടെയൊക്കെ ഒളിച്ചു കടത്തിയിട്ടുണ്ടോ അതൊക്കെയും അങ്ങനെയുള്ള ഒളിച്ചു കടത്തലുകളും അതിന് കൂട്ടുനിന്നവരും കുലം മുടിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം വളരെ സുധീരമായിട്ട് അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയെങ്കിൽ
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, വിശുദ്ധ വേദപുസ്തകത്തെ ദൈവത്തിൻ്റെ വചനമായി അംഗീകരിക്കുന്നവർ, പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിൽ പിൻചൊല്ലുന്നവർ, പാപകരമായ സംസ്കാരങ്ങളുടെ അന്ത്യഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വിനാശത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുക തന്നെ ചെയ്യണം. അവയ്ക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണം. ഒരാളെയും വെറുക്കുകയല്ല, മാറ്റി നിർത്തുകയല്ല, മറിച്ച് വംശത്തിൻ്റെ തന്നെ നിലനിൽപ്പ് സ്ത്രീക്കും പുരുഷനും തോന്നുന്ന പരസ്പരാകർഷണങ്ങളാണ്. അങ്ങനെയാണ് വ്യക്തികൾ ഒരുമിക്കുന്നത്, ലൈംഗികത അതിൻ്റെ സ്വാഭാവിക ലക്ഷ്യം നേടുന്നത്, കുഞ്ഞുങ്ങളുണ്ടാവുന്നത്, വംശം നിലനിൽക്കുന്നത്. അതുമറന്ന് പരസ്പരാസക്തിയാൽ സ്ത്രീയും പുരുഷനും, അതുമറന്ന് പരസ്പരാസക്തിയാൽ ഒരേ ലിംഗത്തിൽപ്പെട്ടവർ ഭ്രമിച്ചു വശായാൽ കുടുംബം എങ്ങനെയുണ്ടാവും? ഈ തലമുറ വംശം എങ്ങനെ നിലനിന്നു പോകും? ലൈംഗികതയുടെ സ്വാഭാവിക ലക്ഷ്യത്തെ, വിശുദ്ധിയെ, അതിൻ്റെ നിയോഗത്തെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ പരസ്പര പൂരകത്വവും സന്താന ഉൽപ്പാദനവുമാണ് ലൈംഗികതയുടെ രണ്ട് അതിവിശുദ്ധമായ ലക്ഷ്യങ്ങൾ. ആ സ്വാഭാവിക ലക്ഷ്യങ്ങൾ നിറവേറ്റാത്ത ഏത് ലൈംഗികതയുടെ പ്രകടനങ്ങളും പാപമാണ്, ലക്ഷ്യം തെറ്റിയ ലൈംഗികതയുടെ ഉപയോഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാലത്തിൻ്റെ അടയാളങ്ങളെ നല്ലവണ്ണം വ്യാഖ്യാനിക്കാനും വിശ്വാസത്തിൻ്റെ മേൽ കരിനിഴൽ പടർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷിച്ച പ്രവണതകളെയും തിരിച്ചറിഞ്ഞ് തിരുത്താനും തെറ്റു തെറ്റാണെന്നും പാപം പാപമാണെന്നും ആർജവത്വത്തോടെ പറയാനും നിലപാടുകൾ എടുക്കാനും ദൈവത്തിൻ്റെ സഭയ്ക്ക് എല്ലാ കാലത്തും കഴിയട്ടെ എന്ന് ആശിക്കുകയാണ്. ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം അതിൻ്റെ പൈതൃകത്തോട്, സംസ്കാരത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. സംസ്കാരത്തിൻ്റെ വില മനസ്സിലാക്കി, കുടുംബ സംവിധാനങ്ങളുടെ പവിത്രത മനസ്സിലാക്കി ധീരമായ നിലപാടെടുത്ത ഭരതത്തിൻ്റെ ഭരണ സംവിധാനങ്ങളോടുള്ള അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് സംസ്കാരങ്ങളുടെ പിറവിക്ക് കാരണമായ കുടുംബ സംവിധാനങ്ങളോടുള്ള തീരാത്ത കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് ഈ ആഴ്ച ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.